ഹലോ, വെൽക്കം ടു സേബ ഡയറീസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കഴിഞ്ഞ വീഡിയോ ഷോപ്പിംഗ് വീഡിയോ ആയിരുന്നു നാട്ടിലേക്കുള്ള. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ പാക്കിങ്ങും പിന്നെ ട്രാവൽ വീഡിയോ അങ്ങനെ എല്ലാം കൂടി കൂടിയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവും വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതേപോലെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കീപ് വാച്ചിങ്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോയിൽ ഞാൻ വാങ്ങിയ സാധനങ്ങളൊന്നും ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം കേട്ടോ. പുതിയ സാധനങ്ങളൊക്കെ നമ്മുടെ ഐക്യയിൽ വന്ന പുതിയ പ്ലാന്റ് ആട്ടോ. ഇത് ആർട്ടിഫിഷ്യലാണ്, ഇത് 15 റിയാലിറ്റി ഉള്ളൂ. പക്ഷേ നല്ലൊരു മോയ്സ്ചർ ആ പ്ലാന്റ്. അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആവശ്യമില്ല, ഞാൻ പോവുകയാണ്, ഇവിടെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും ഞാനത് വാങ്ങിച്ചു. പിന്നെ ഇതൊരു കുഞ്ഞ് ബാഗാണ്. ഞാൻ ഐക്യൻ്റെ ബാഗ്സ് ഇതുവരെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. നമ്മുടെ പാസ്പോർട്ട്സ്, പിന്നെ വേറെ എന്തൊക്കെയോ പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ഫില്ല് ചെയ്ത് ഇടാനൊക്കെ ഉണ്ടല്ലോ. ഇപ്പം എയർ സുഖിത ജാഗ്രത എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കൂടി വെക്കണമെങ്കിലൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയൊരു സ്ലിംഗ് ബാഗ് പോലെ ചേർത്ത് കയ്യിൽ വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. നല്ല സൗകര്യമുള്ളൊരു ബാഗാട്ടോ. ഒരുപാട് കൊള്ളും ചെയ്യും, നല്ല സ്ട്രോങ് ആണ് ബാഗ്. പിന്നെ വാങ്ങിച്ചിട്ടുള്ള സിപ്പർ ബാഗ്സ് ആണ്. സിപ്പർ ബാഗ്സ് ഞാൻ എപ്പോഴും മറ്റേ മക്കളുടെ ഡ്രസ്സൊക്കെ റോൾ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ വെക്കുന്ന ബാഗിൽ പെട്ടെന്ന് എടുക്കാനുള്ള, അപ്പോൾ അത് കുറച്ച് വലിയ സിപ്പർ ബാഗാണ് അതിന് വേണ്ടി വാങ്ങിച്ചത് കേട്ടോ. നിങ്ങൾക്ക് വേറെ വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാനത് ഡ്രസ്സ് ചെയ്ത് റോൾ ചെയ്ത് വെക്കലെന്നുള്ളത്. ഇതും ഞാൻ ഐക്യയിൽ നിന്ന് വാങ്ങിച്ച ഒരു ബാഗാണ്. ഇത് വെറും 9 റിയാലോ അങ്ങനെ എന്തോ ഉള്ളൂ. കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ആഡമിൻ്റെ ഡയപ്പർ ബാഗ് നല്ല കേട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ പഴയതാണല്ലോ, അപ്പം ജനിച്ചപ്പോൾ തൊട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അവൻ്റെ അത് ഒഴിവാക്കണം. പിന്നെ അവന് പറ്റിയൊരു ബാഗ് വാങ്ങണം എന്നിങ്ങനെ വിചാരിച്ച് വെക്കുമ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇത് അവന് വേണ്ടി വാങ്ങിച്ചതാണ്. അവൻ്റെ സാധനങ്ങൾ മാത്രം, ഒരു രണ്ട് പേര് ഡ്രസ്സ്, കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു ബാഗ്. അവനെപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റിയൊരു ബാഗ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ലൊരു സൗകര്യമുണ്ട് ബാഗ്. വെയിറ്റും ഇല്ല അധികം, അപ്പം അവന് ഹാൻഡിൽ ചെയ്യാൻ സുഖമായിരിക്കും. ഇപ്പം ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. നമ്മളുടെ ബേബിക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ പറ്റിയ കുഞ്ഞു കുഞ്ഞു വാഷ് ക്ലോത്ത്സ് ആണ്. പറ്റ കുഞ്ഞതല്ല, പക്ഷെ കുറച്ച് വലുതാണ്. മറ്റേ അതിൻ്റെ സൈസൊക്കെ അതിൻ്റെ മേലെ ഉണ്ട്. അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാക്കറ്റ് 15 എണ്ണത്തിൻ്റെ ഒരു പീസ് പാക്കറ്റാണെന്ന് തോന്നുന്നു. 15ഓ 10ഓ അങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചത് ഇതാ കേട്ടോ, ഇത് ഡൈസോ എന്ന് വാങ്ങിച്ചതാണ്. ഡൈസോ എന്ന് വാങ്ങിച്ചത് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു ആ ഒരു മറ്റേ വീഡിയോയിൽ. ഇത് ഡൈസോ എന്ന്, ഞാൻ എൻ്റെ മേക്കപ്പ് കിറ്റ് ഒരുപാട് കാലമായിട്ട് മാറ്റിയിട്ടില്ല, മേക്കപ്പ് ബാഗ്. അപ്പോൾ ഞാൻ കണ്ടോ, ഇത് നല്ല പഴയതാണ്. ഇതും ഡൈസോ തന്നെയാണ്, പക്ഷെ നല്ല പഴയതാണ്, ഒരു 4-5 വർഷം പഴക്കം ഉണ്ടാവും. നല്ല സൗകര്യമുണ്ട്, കേട് വരാത്തതുകൊണ്ടും ഞാൻ മാറ്റാതെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഇതൊന്ന് വാങ്ങിച്ചതാണ്. ഇത് വാങ്ങിച്ചതിൻ്റെ ബില്ലാക്കാമെന്ന് വിചാരിച്ചിട്ട് മറ്റേത് പിന്നെ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം വാഷപ്പ് ചെയ്തിട്ട്. അപ്പോൾ ഇത് കണ്ടത് ലെതറാണ്, ഉള്ളിൽ ക്ലോത്ത് ആണ് കേട്ടോ. അപ്പോൾ വാഷ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഇത് ഹാൻഡ് വാഷൊക്കെ പറ്റുമായിരിക്കും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. നല്ല സൗകര്യമുണ്ട്, അത്രയും സാധനങ്ങൾ. ആദ്യത്തെ കണ്ട മേക്കപ്പ് കിറ്റിലുള്ള എല്ലാ സാധനങ്ങളും ഇതിൽ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഉള്ളിൽ നല്ല സൗകര്യമുണ്ട്, കാണുന്ന പോലെയല്ല. കുഞ്ഞു ബാഗാണ്, നല്ല ഒതുക്കമുള്ള കുഞ്ഞു ബാഗാണ്. നല്ല സൗകര്യം, കുറേ സാധനങ്ങൾ ഉള്ളിൽ വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഡൈസോ എന്ന് വാങ്ങിച്ചത് കണ്ടോ, ഈ ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ. ഇത് ഞാൻ ഇപ്പോഴും വാങ്ങാറുണ്ട്. കുട്ടികളുടെ കൊളോണ് നമുക്ക് കിട്ടുക മറ്റേ നോർമൽ ബോട്ടിൽസിലാണ്. ജോൺസൺസിൻ്റെ ഒക്കെ കൊളോൺ ആണെങ്കിൽ സ്പ്രേ ബോട്ടിൽസിലല്ല, നോർമൽ ബോട്ടിൽസിലാണ് കിട്ടുക. അപ്പോൾ അത് നമ്മുടെ ഡ്രസ്സിലേക്കാകട്ടെ, ഇങ്ങനത്തെ ബോട്ടിൽസിലാണ് കിട്ടുക. അത് നമ്മുടെ ഡ്രസ്സിലേക്ക് ആക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും നല്ലത് സ്പ്രേ ചെയ്യുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, നമുക്ക് അപ്ലൈ ചെയ്യാൻ സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ സ്പ്രേ ബോട്ടിൽസ് വാങ്ങിയിട്ട് അത് നിറച്ചിട്ടാണ് വയ്ക്കൽ. അപ്പോൾ ഇതിൻ്റെ പല സൈസ് ഉണ്ട്. ഇതാണ് ഏറ്റവും വലുത്. ഇതിൻ്റെ ഒരു മീഡിയം സൈസ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ ചെറുതും ഉണ്ട്. എല്ലാത്തിനും 7 റിയാൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി വാങ്ങാം. നല്ല ഉപയോഗമുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ നല്ല സുഖമാണിത്. അപ്പോൾ ഇത് ഒരുപാട് കാലമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. മക്കൾ വളരെ ചെറുപ്പത്തിൽ, വിശാലൊക്കെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇത്. പക്ഷേ ഫുഡിൻ്റെ കേട്ടോ, ഈ ഒരു കോമ്പ് എന്ന് പറഞ്ഞാൽ മറ്റേ സാറയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഈ ഒരു പോയിൻറ്റഡ് ടിപ്പ് ഉള്ളത് ഞാൻ കുറച്ച് അന്വേഷിച്ച് നടന്നിരുന്നു. അപ്പോൾ അധികത്തിലും സെറ്റിലായിട്ടാണ് വരുന്നുണ്ടായിരുന്നത്, സിംഗിളായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതും എനിക്ക് ഡൈസോന്ന് കിട്ടി. അപ്പോൾ അതും വാങ്ങിച്ചു. ഇതൊരു കുഞ്ഞു ട്രാവൽ കിറ്റ് ആട്ടോ. ഇത് എപ്പോഴും ഞാൻ മക്കളുടെ ബാഗ്, എനിക്ക് ഡയപ്പർ ബാഗ്സിലൊക്കെ വെക്കാറുണ്ട്. എൻ്റെ വാട്സപ്പിൽ ഡയപ്പർ ബാഗ് എന്ന് പറഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും ഇത് എന്തിനാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഇത് ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി അങ്ങോട്ട് ചെയ്യുന്ന വീഡിയോസിൽ കാണിച്ചു തരാം എന്തിനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. ഇനി ഒരു കുഞ്ഞു ടിപ്പ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസ് ആണെങ്കിലും പുതിയ ഷൂസുകളൊക്കെ ആണെങ്കിലും നമ്മൾ പാക്ക് ചെയ്യുമ്പം
നമുക്ക് പെട്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ കുറച്ച് സൗകര്യത്തിന് വേണ്ടി നമുക്കിങ്ങനെ ക്ലിങ്ക്ലും വെച്ചിട്ട് നമുക്ക് റാപ്പ് ചെയ്തിട്ട് ഓരോ ഷൂസായിട്ട് റാപ്പ് ചെയ്താൽ ഷൂസും കേട് വരില്ല. നമ്മൾ കവറിലിട്ട് കിട്ടുക അങ്ങനത്തെ സംഭവങ്ങളോ സ്പേസോ ഒന്നും പോയി കിട്ടില്ല. ഇങ്ങനെ നല്ല ഉഷാറായിട്ട് പാക്ക് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്യല്. എൻ്റെ അടുത്ത് എപ്പോഴും ഇത് ഹെവി ഇത് ഹെവി ഡ്യൂട്ടി ക്ലിങ്ക്ലുമാണ്, നമുക്ക് വാങ്ങാൻ കിട്ടും, കുറച്ച് വലുതുമാണ്. അപ്പം പെട്ടി റാപ്പ് ചെയ്യാനും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് ഷൂസ് റാപ്പ് ചെയ്യാനും യൂസ് ചെയ്യാം. അതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഷൂസാണ്. അപ്പം നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ വെക്കേണ്ടതുണ്ടെങ്കിൽ ഇങ്ങനെയാകുമ്പോൾ നല്ല വൃത്തിയിൽ വെക്കാൻ പറ്റും, നല്ല ക്ലീൻ ആയിട്ട് റാപ്പായി കിടക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ കാത്തിരുന്നവരുടെ പി സി ആർ ടെസ്റ്റ് ഞാൻ മക്കളെ കൊണ്ട് കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കേട്ടതൊക്കെ അങ്ങനെയായിരുന്നു, കുറച്ച് ടഫാണ് മക്കൾക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അവരൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്തു, ഒന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ കാത്ത് നമ്മൾ ട്രാവൽ ഡേ എത്തി. നമ്മളുടെ ഫ്ലൈറ്റ് രാത്രി മിഡ്നൈറ്റിലായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏർലി മോർണിംഗ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ എയർപോർട്ട് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഖത്തർ എയർപോർട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളിവിടുന്ന് അങ്ങോട്ടേക്ക് നോർമലി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് ഉള്ള ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെയാണ്. നേരെ തിരിച്ച് ഖത്തർ നാട്ടിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം പോകുന്നതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. വേറെ തന്നെ ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ്, സന്തോഷമുണ്ട്, പക്ഷേ വേറെ തന്നെ എന്തൊക്കെയോ ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. മക്കളൊക്കെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം സ്പെഷ്യലി സാറായത് വിശാൽ അവർ കുറേ കാലമായിട്ട് നാട്ടിലേക്ക് പോകാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അടമിന് വലിയ പിടി കിട്ടിയിട്ടില്ലെങ്കിലും എങ്ങോട്ടോ പോവാന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് അവനും ഉണ്ടായിരുന്നു. എയർപോർട്ടിലുള്ള ചെക്കിൻ ഇമിഗ്രേഷനൊക്കെ പെട്ടെന്ന് തീർന്നു കേട്ടോ. ഈ തിരക്കൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. മക്കളെ കൊണ്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, അവർ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ. അതിൽ തന്നെ ഒരു ഹെക്റ്റിക് ട്രിപ്പായിട്ടൊന്നും തോന്നിയിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. ഗേറ്റ് ഓപ്പൺ ആവുന്ന വരെയുള്ള ഒരു വെയിറ്റിംഗ് ടൈമിൽ ആഡമിന് കുറച്ചൊരു ഇതിന് എന്താ പോവാം, ഇവിടെ ഇരിക്കേണ്ടാന്ന്, കുറച്ച് നടക്കാം ഓടാം അങ്ങനെയൊക്കെ ചിന്തയായിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് അവർ ശരിയായിട്ട് പിന്നെ ഒരു പ്ലേ ഏരിയ കണ്ടു അടുത്ത്, അപ്പോൾ അവിടെ കൊണ്ടെത്തിയപ്പം പിന്നെ ഓപ്പൺ അങ്ങോട്ട് ശരിയായി. അങ്ങനെ ബോർഡ് ചെയ്യാനുള്ള ടൈമായി, നമ്മൾ ബോർഡ് ചെയ്തു. ബോർഡ് ചെയ്യുന്നവർ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, മക്കൾ ഉറങ്ങിപ്പോവോ, കാരണം നല്ല ലേറ്റ് ആയിട്ടായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഉറങ്ങിപ്പോവോ, അങ്ങനെ ഉറങ്ങിപ്പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും. കാരണം പിന്നെ അവർക്ക് പിന്നെ അവർ ഹാൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഉറക്കമൊക്കെ വന്നു തുടങ്ങിയാൽ. പക്ഷെ അവർ അതുവരെ ബോർഡ് ചെയ്യുന്നവരെ അവർ നല്ല ബെഡിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തു, അവർ ഉറങ്ങിയൊന്നുമില്ല. പിന്നെ ഫ്ലൈറ്റ് കയറിയ പാട് അവർ ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ അവർ ഉറങ്ങിപ്പോയി. പക്ഷെ അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് സേഫായിട്ട് നിങ്ങൾ നാട്ടിലെത്തി. നല്ല ഒരു എന്താ പറയുക, നല്ല സുഖമുള്ളൊരു ഫ്ലൈറ്റ് ആയിരുന്നു, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദോഹ ടു കൊച്ചി ആയിരുന്നു കേട്ടോ. നമ്മൾ കൊച്ചിയിലാണ് ലാൻഡ് ചെയ്തത്, കൊച്ചിൻ എയർപോർട്ടിൽ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുത്തെ പ്രൊസീജിയേഴ്സൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ഇമിഗ്രേഷനും പിന്നെ ലഗേജും പിന്നെ RT-PCR ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇപ്പോൾ പുറത്തിറങ്ങി. ഇങ്ങനെ നാട് കാണുമ്പം ഭയങ്കര സന്തോഷമാണല്ലേ, ഇങ്ങനത്തെ ഓരോ സീൻസൊക്കെ കാണുമ്പോൾ. അതേപോലെ ഞാൻ ഇറങ്ങിയ പാടാണ് എനിക്ക് നല്ലൊരു മഴയും കിട്ടി, ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾ സേഫായിട്ട് ഇപ്പോൾ നാട്ടിലുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കാലം നമുക്ക് നാട്ടിലെ വീഡിയോസായിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ ടു സേബ ഡയറീസ്, ടേക്ക് കെയർ, ബൈ.